ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒന്നര മാസക്കാലമായിട്ട് സഭ നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയായിരുന്നു. ആ ഒരുക്കത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നാം കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുകയായി. ഈ ഞായറാഴ്ച നമുക്ക് ചിന്തിക്കാൻ സഭ നൽകിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. 2 വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്കിതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. 1-ാമത്തേത്, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മറിയത്തെയും കൊണ്ട് യൗസേപ്പ് ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. അതിനുള്ള കാരണം, അഗസ്റ്റസ് സീസർ എല്ലാ ജനതയും അവനവൻ്റെ കുടുംബത്തിൽ വന്ന് പേരെഴുതിക്കണം എന്നൊരു നിയമം പ്രഖ്യാപിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവിക നിയമം, 10 കൽപ്പനകൾ. നിത്യതയിലെത്തുവാനുള്ള അടിസ്ഥാന കാര്യം നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ദൈവിക നിയമങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സഭയുടെ നിയമങ്ങൾ. ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിൻ്റെ നിയമങ്ങൾ. ഇംഗ്ലീഷിൽ പറയും, ഇഫ് യു കീപ് ദ റൂൾസ് വിൽ കീപ് യു. നിയമം പാലിക്കുന്നവനെ നിയമം പാലിക്കും. നിയമം പാലിക്കുവാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കൊണ്ട് ബേത്ലഹേമിലേക്ക് പോകുന്ന യൗസേപ്പിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. തീർച്ചയായിട്ടും മാനുഷികമായി ചിന്തിച്ചാൽ ഒരു വലിയ ഒഴിവൊഴിവിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ ഒഴിവുകളൊന്നും യൗസേപ്പിൻ്റെ മുൻപിൽ ഒരു തടസ്സമായിരുന്നില്ല. ദൈവിക നിയമത്തെ പോലെ തന്നെ ലോകത്തിൻ്റെ നിയമം, രാജ്യത്തിൻ്റെ നിയമം പാലിക്കുവാൻ വ്യത്യസ്തനാകുന്ന യൗസേപ്പിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളവും നമുക്കറിയാം, ഈ നിയമങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഉദാഹരണം, ട്രാഫിക് നിയമം. എല്ലാവരും ട്രാഫിക് നിയമം പാലിച്ചാൽ അപകടങ്ങൾ വളരെ ഇല്ലാതാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏതെങ്കിലും മനുഷ്യൻ ട്രാഫിക് നിയമം ബോധപൂർവം തെറ്റിക്കുമ്പോഴാണ് അപകട സാധ്യതകൾ കൂടുതലായിട്ട് നാം കണ്ടുവരുന്നത്. ട്രാഫിക് നിയമം മാത്രമല്ല, രാജ്യത്തിൻ്റെ ഏത് നിയമവും മനുഷ്യൻ്റെ സുസ്ഥിതിക്കും മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ പരസ്പര സഹകരണത്തിനും സഹായത്തിനുമുള്ളതാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. വേറെ ഉദാഹരണം, നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ് വോട്ടവകാശം. അത് രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പൗരൻ്റെ അവകാശമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വോട്ടവകാശം ചെയ്യുന്നത് 80%, 76%, 50% ഒക്കെ ആളുകളാണ്. ബാക്കിയുള്ള എന്തുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല? നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറുമ്പോൾ നാം ഓർക്കണം, നമ്മുടെ അവകാശങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അധികാരി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഭരണാധിപന്മാരെ, ദൈവവിശ്വാസമുള്ള ഭരണാധിപന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് തീരുമാനത്തിലെത്താം, ദൈവിക നിയമങ്ങൾ പാലിക്കുന്നതോടൊപ്പം സഭയുടെ നിയമങ്ങൾ പാലിക്കുവാനും സമൂഹത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാനും രാജ്യത്തിൻ്റെ നിയമം പാലിക്കുവാനും എന്തിനാ കുടുംബത്തിൻ്റെ പോലും നിയമങ്ങൾ പാലിക്കുവാനും കൃപയകണമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, അവർ ബേത്ലഹേമിലെത്തി, അവർക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും പലപ്പോഴും പറയും, കർത്താവ് ബേത്ലഹേമിൽ കല്ലടാവിൽ ജനിച്ചു, കാലത്തൊഴുതി ജനിച്ചു. പക്ഷേ വചനം അതിന് കാരണം പറയുന്നത് അവന് സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല എന്നുള്ളതാണ്. ദൈവകുമാരൻ, ലോകത്തിലെ മുഴുവൻ നാഥൻ, സർവശക്തനായ ദൈവം മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവൻ ഈ ഭൂമുഖത്തിൽ എവിടെ വേണമെങ്കിലും ജനിക്കാമായിരുന്നു. പക്ഷേ അവൻ വന്ന് മുട്ടി വിളിച്ചത് സാധാരണക്കാരൻ സത്രത്തിൻ്റെ വാതിക്കലാണ്. പക്ഷെ അവന് വേണ്ടി ആ വാതിൽ ആരും തുറന്നു കൊടുക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അവന് കാലിത്തൊഴുത്തിലേക്ക് നീങ്ങേണ്ടി വന്നത്. അന്നും ഇന്നും എന്നും ഇത് തന്നെയല്ലേ ദൈവപുത്രൻ്റെ അവസ്ഥ? വെളിപാടിൻ്റെ പുസ്തകം 3:21 പറയും, ഞാൻ വന്ന് വാതിൽ മുട്ടും, ആരെനിക്ക് വാതിൽ തുറന്നു തരുമോ ഞാൻ ഉള്ളിൽ പ്രവേശിക്കും. ഇത് വ്യക്തിജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും വളരെ സത്യമാണ്. ഇന്ന് നാം ആലോചിച്ചു നോക്കണം, നമ്മുടെ വ്യക്തിജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ സഭാജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? പലപ്പോഴും യേശുവിന് നേരെ കഥകൾ കുട്ടിയടയ്ക്കുന്നവരല്ലേ നമ്മൾ? കാരണം യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ലൗകികമായ ഭൗതികമായ പല കാര്യങ്ങളും തടസ്സപ്പെടും.
പല നമ്മുടെ സുഖ സൗകര്യങ്ങൾ പലതും ഇല്ലാതാക്കേണ്ടി വരും. കാരണം ദൈവത്തിന് സാന്നിധ്യം കൊടുക്കുമ്പോൾ അതെല്ലാം മാറിപ്പോയെങ്കിൽ മാത്രമേ സാധിക്കൂ. വെളിച്ചം കടന്നു വന്നാൽ ഇരുട്ട് മാറിപ്പോയേ മതിയാകൂ. ഇരുട്ട് നാം സംരക്ഷിക്കണമെങ്കിൽ വെളിച്ചത്തെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ വെളിച്ചം, ലോകത്തിലേക്ക് വന്ന വെളിച്ചമാണ്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നിൽ വസിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ ജീവിക്കുന്നില്ലെന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നമ്മുടെ തമ്പുരാന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നുകൊടുക്കാം. ആയിരം 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 പുൽക്കൂട്ടിൽ കർത്താവ് ജനിച്ചാലും പ്രയോജനമില്ല, മറ്റാരുടെയെങ്കിലും ഹൃദയത്തിൽ ജനിച്ചാലും പ്രയോജനമില്ല. നിന്റെ ഹൃദയത്തിൽ യേശു ജനിക്കണമെങ്കിൽ നീ നിന്റെ ഹൃദയത്തിൻ്റെ കവാടം അവനായി മലർക്ക തുറന്നു കൊടുക്കണം. അവനെ നീ നിന്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വാഗതം ചെയ്യണം. അങ്ങനെ അവന് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കുവാനും, അതാണ് ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, അനുകരിക്കുന്നവൻ, ക്രിസ്തുവിന് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പ്രഥമവും പ്രധാനവുമായി സ്ഥാനം കൊടുത്തുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ കൃപയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അടുത്തു വരുന്ന ക്രിസ്മസ് ദിനം വലിയ അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും ഇതിനുവേണ്ടി എല്ലാ കൃപയും അനുഗ്രഹവും തന്ന് നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.